പ്ലാന്റേഷൻ കോർപ്പറേഷൻ റബ്ബർ എസ്റ്റേറ്റുകളിൽ ചട്ടങ്ങൾ മറികടന്ന് ഇഷ്ടക്കാരെ സ്ഥാനക്കയറ്റം നൽകി നിയമിക്കാൻ നീക്കമെന്ന് ആരോപണം. പത്തനംതിട്ട കൊടുമൺ എസ്റ്റേറ്റിലെ ജീവനക്കാരാണ് പരാതിയുമായി രംഗത്ത് വന്നത്. ടാപ്പിംഗ് സൂപ്പർവൈസർ തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള പരീക്ഷയിൽ കോപ്പിയടിക്കാനും ചോദ്യപേപ്പർ നേരത്തെ നൽകിയും ക്രമക്കേട് നടത്തി എന്നാണ് പരാതി. പ്ലാന്റേഷൻ കോർപ്പറേഷന് കീഴിലുള്ള കൊടുമൺ എസ്റ്റേറ്റിലേക്ക് കഴിഞ്ഞ 10-ന് ടാപ്പിംഗ് സൂപ്പർവൈസർ തസ്തികയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത്. കോർപ്പറേഷന് കീഴിലുള്ള സ്ഥിരം ജീവനക്കാരായ ടാപ്പിംഗ് തൊഴിലാളികൾക്കിടയിൽ പരീക്ഷ നടത്തിയാണ് സൂപ്പർവൈസർമാരെ തിരഞ്ഞെടുക്കുന്നത്. ഈ പരീക്ഷയിലാണ് കൃത്രിമം നടന്നെന്ന ജീവനക്കാരിൽ ഒരു വിഭാഗം ആരോപിക്കുന്നത്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ ചില ആളുകൾ പുസ്തകം തുറന്നുവെച്ച് പരീക്ഷ എഴുതിയെന്നാണ് പരീക്ഷാർത്ഥികളായ ജീവനക്കാരിൽ ഒരു വിഭാഗം ആരോപിക്കുന്നത്. ആദ്യം തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി, അവിടെ പരീക്ഷ എഴുതിയ ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ ഞാൻ 6-ാം റൂമിലാണ് പരീക്ഷ എഴുതിയത്. എന്നാൽ 1-ഉം 2-ഉം റൂമുകളിൽ നമ്മുടെ റബ്ബർ ബോർഡ് എൻ്റെ അധീനതയിലാണ്, അവരുടെ നിയന്ത്രണത്തിലാണ് പരീക്ഷ നടത്തിയത്. അത് റബ്ബർ ബോർഡിൻ്റെ പുസ്തകം തുറന്നു വെച്ചാണ് ഈ 1-ഉം 2-ഉം പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതിയെന്ന് അവർ തന്നെ പുറത്തിറങ്ങി ഞങ്ങളോട് പറയുകയും, അതുപോലെ തന്നെ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ മൊബൈൽ ഫോണിലൂടെ ഇതിൻ്റെ ചോദ്യപേപ്പർ പകർത്തി പുറത്ത് കൊടുത്തു. അത് അതിൻ്റെ പ്രിൻ്റൗട്ട് ഇപ്പം ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് പരീക്ഷയ്ക്ക് മുമ്പ് ഇറങ്ങിയതാണോ പരീക്ഷ നടന്ന സമയത്ത് പുറത്തിറങ്ങിയതാണോ എന്നതിനെ സംബന്ധിച്ച് ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. കഴിഞ്ഞ കാലങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ളത് സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എല്ലാ നിയമനങ്ങളും നടത്തിയിട്ടുള്ളത്. സാമ്പത്തികമില്ലാതെ ഇത്തരത്തിലുള്ള പോസ്റ്റുകളിലേക്ക് പാവപ്പെട്ട തൊഴിലാളികൾ കടന്നു വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ പ്രാവശ്യത്തെ റിക്രൂട്ട്മെൻറ്റിലും അത് നടന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരീക്ഷ എഴുതാനുള്ള പേനയല്ലാതെ മറ്റൊന്നും പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിപ്പിക്കാൻ അനുവാദം നൽകിയിരുന്നില്ല. മാത്രമല്ല പരീക്ഷ കഴിഞ്ഞാൽ ചോദ്യപേപ്പർ തിരികെ വാങ്ങിയിരുന്നു. എന്നാൽ പരീക്ഷാ ഹാളിൽ നിന്നുമുള്ള ചോദ്യപേപ്പറുകളുടെ ചിത്രങ്ങൾ മൊബൈൽ ഫോണുകളിൽ പകർത്തിയതിൻ്റെ വിവരങ്ങളും തൊഴിലാളികൾ തന്നെ പുറത്തുവിട്ടിരുന്നു. ഇവയെല്ലാം പരീക്ഷ നടത്തിപ്പിൻ്റെ കാര്യത്തിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ്. കാരണം ഈ പരീക്ഷ വഞ്ചനാപരമായ രീതിയിൽ കൂടാണ്. ഈ കോപ്പി എഴുതി ആരോപിച്ച ആൾക്കാരാണ് 1, 2, 3, 4 എന്ന റാങ്ക് ലിസ്റ്റ് ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ ഔദ്യോഗിക ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നെയാണ് ഞങ്ങൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നിയമനുമായിട്ട് ബന്ധപ്പെട്ടല്ല ഞങ്ങൾ പോകുന്ന, കോർപ്പറേഷന് എതിരായിട്ടല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ന്യായമായ രീതിയിൽ കൂടെ ഞങ്ങൾ കൊടുത്ത പരാതിക്ക് തീർപ്പുണ്ടാകണം. പണം വാങ്ങിയും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചും അർഹരായവരെ പിന്തള്ളി അനർഹരായവർക്ക് സ്ഥാനക്കയറ്റം നൽകാനുള്ള നീക്കമാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ നടക്കുന്നെന്ന് ചൂണ്ടിക്കാട്ടി ജീവനക്കാരിൽ ഒരു വിഭാഗം പരാതിയുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ജനം പത്തനംതിട്ട.